ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക ഹായ് കൂട്ടുകാരേ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മരണവാർത്ത കൂട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ മഹാകവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങള് നമുക്ക് നോക്കാം മലയാളത്തിലെ മഹാകവികളുടെ പരമ്പരയിലെ അവസാനത്തെ കവിയും യാത്രയായി കവിത്രയത്തിനു ശേഷം ചങ്ങമ്പുഴ ശങ്കരക്കുറുപ്പ് കുഞ്ഞിരാമൻ നായർ ഇടശ്ശേരി വൈലോപ്പിള്ളി എന്നിവരൊഴിച്ചാൽ കവിതയുടെ മഹത്വം കൊണ്ട് മഹാകവിയെന്നെ വിശേഷിപ്പിക്കാൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരനായ അക്കിത്തമല്ലാതെ മറ്റാരുമില്ല സുദീർഘവും സംഭവ ബഹുലവുമായ ഒരു കാലഘട്ടം തന്നിലേൽപ്പിച്ച ആവേശങ്ങളുടെയും ആഘാതങ്ങളുടെയും സത്യസന്ധമായ ആവിഷ്കാരമായിരുന്നു അക്കിത്തത്തിന്റെ കാവ്യപ്രപഞ്ചം പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിലെ അമേറ്റൂർ അക്കിത്തത്ത് മനയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് അക്കിത്തത്ത് വാസുദേവൻ നമ്പൂതിരിയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിൻ്റെയും മകനായാണ് അക്കിത്തത്തിൻ്റെ ജനനം ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതത്തിലും സംഗീതത്തിലും ജ്യോതിഷത്തിലും അവഗാഹം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുതൽ മൂന്ന് കൊല്ലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി ഉണ്ണി നമ്പൂതിരിയിലൂടെ സമുദായ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹം മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായും ചുമതല വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു കവിതകളും നാടകവും ചെറുകഥകളും ഉപന്യാസങ്ങളുമായി നാൽപ്പത്താറോളം കൃതികൾ മഹാകവി അക്കിത്തത്തിന്റെ സംഭാവനയായി മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ഭാഗവതം നിമിഷക്ഷേത്രം വെണ്ണക്കല്ലിന്റെ കഥ ബലിദർശനം മനസ്സാക്ഷിയുടെ പൂക്കൾ അക്കിത്തത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ നിമിഷക്ഷേത്രം പഞ്ചവർണക്കിളി അരങ്ങേറ്റം മധുവിതു ഒരു കുല മുന്തിരിങ്ങ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അമൃതഘാതിക കളിക്കൊട്ടിലിൽ സമത്വത്തിന്റെ ആകാശം കരതലാമലകം ആലഞ്ഞാട്ടമ്മ പ്രതികാര ദേവത മധുവിധുവിനു ശേഷം സ്പർശമണികൾ അഞ്ച് നാടോടിപ്പാട്ടുകൾ മാനസ പൂജ എന്നിവയാണ് പ്രധാന കൃതികൾ ഉപനയനം സമാവർത്തനം എന്നീ ഉപന്യാസങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടു ലോകയുദ്ധങ്ങൾ സ്വാതന്ത്ര്യലബ്ധി വിഭജനം ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഗാന്ധിയൻ ആദർശം സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആഗോളീകരണം മത തീവ്രവാദം എന്നിങ്ങനെ പോയ നൂറ്റാണ്ടിൽ മാനവരാശിക്ക് കൊടിയ ദുരന്തങ്ങളും വലിയ പ്രതീക്ഷകളും നൽകിയ സംഭവ പരമ്പരകൾക്ക് സാക്ഷിയാവുകയും തൻ്റെ മനസാക്ഷിക്കൊത്ത് കാലത്തോട് പ്രതികരിക്കുകയും ചെയ്ത കവി മാനവികവാദവും അഹിംസാവാദവും താൻ ഗുരുതുല്യനായി കരുതുന്ന ഇടശ്ശേരിയിൽ നിന്ന് അക്കിത്തം സ്വീകരിച്ചതായി കരുതാം എന്നാൽ അക്കിത്തത്തിൻ്റെ മനുഷ്യന് അക്കാലത്തെ പൊതുസങ്കല്പത്തിന് വിപരീതമായ ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു ചെയ്ത ശരികളെ ചൊല്ലി അഹങ്കരിക്കുന്ന മനുഷ്യനെയല്ല തെറ്റുകളെ ചൊല്ലി പശ്ചാത്തപിക്കുന്ന മനുഷ്യനെയാണ് അദ്ദേഹം ആരാധിച്ചത് മനുഷ്യൻ്റെ കരുത്ത് കരബലത്തിലല്ല കരയാനുള്ള കരുത്തിലാണെന്ന് അക്കിത്തം വിശ്വസിച്ചു ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കെയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം കണ്ണുനീർത്തുള്ളി എത്ര അമൂല്യമായ വസ്തുവാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഈ വരികൾ ഇന്നും കാവ്യാസ്വാദകർ ചുണ്ടിൽ കൊണ്ടു നടക്കുന്നു ഒരർത്ഥത്തിൽ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് പണിഞ്ഞ വെണ്ണക്കൽ ശില്പങ്ങളാണ് അക്കിത്തത്തിൻ്റെ രചനകൾ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും പഴയ വിജ്ഞാന വിജ്ഞാനസമ്പത്തായി കരുതുന്ന വേദങ്ങളിലാണ് അക്കിത്തത്തിൻ്റെ ജീവിതദർശനത്തിൻ്റെ അടിവേരുകൾ ഊന്നിയിട്ടുള്ളത് വിപ്ലവത്തിൻ്റെ പേരിൽ നടന്ന ഹിംസയുടെ താണ്ഡവം കണ്ട് പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയത്തിൻ്റെ പൊട്ടിക്കരച്ചിലായിരുന്നു അക്കിത്തത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം മലയാളികളെ ഏറെ പ്രകോപിപ്പിക്കുകയും ആത്മപരിശോധനയ്ക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്ത ആ കൃതി രചിക്കപ്പെട്ട് ആറു പതിറ്റാണ്ടു പിന്നിട്ടുവെങ്കിലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കാറുള്ള ഈ വരികളോളം തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു ഇരടിയില്ല മലയാളത്തിൽ അക്കിത്തം ഇരുട്ടിന്റെ ഉദ്ഘാതാവാണെന്നുവരെ തീർപ്പു കൽപ്പിച്ചവരുണ്ട് സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വീട്ടി ഭട്ടതിരിപ്പാടായിരുന്നു അക്കിത്തത്തിൻ്റെ ഗുരുനാഥൻ ആഢ്യത്തവും ജന്മിത്തവും വ്യവസ്ഥയും കാലത്താൽ പരിവർത്തനപ്പെട്ടപ്പോൾ കൊടുങ്കാറ്റു വിതച്ച പോലെ കൂടെ അക്കിത്തം എന്ന ഉണ്ണി നമ്പൂതിരിയും ഉണ്ടായിരുന്നു അക്കിത്തത്തിലെ കവിതയെ പിന്നീട് ആഴത്തിൽ കണ്ടെത്തിയത് മഹാകവി ഇടശ്ശേരിയാണ് അക്കിത്തത്തിന്റെ ഒരു കവിത വായിച്ച് ഇടശ്ശേരി പറഞ്ഞത്രേ ഇയാൾക്ക് ചിരിക്കാനറിയാം ചിരിക്കാനറിയുന്നവർക്ക് കരയാനും കഴിയും കവിതയിൽ നിന്ന് കണ്ണുനീർ തുള്ളി കുഴിച്ചെടുക്കാനാണ് ഇടശ്ശേരി അക്കിത്തത്തെ ഉപദേശിച്ചത് മഹാപരിത്യാഗത്തിന്റെ നിർവ്വാണപാതയിൽ കവിത അക്കിത്തത്തെ വഴി നടത്തി അവിടെ സുഖവും ദുഃഖവും ഇരുളും വെളിച്ചവും ഇഹവും പരവും രതിയും നിർവേദവും ജീവിതവും മരണവും ഒരുപോലെയാണ് ഒരു നേട്ടവും കാക്ഷിക്കാത്ത സ്നേഹമാണ് നിത്യസത്യം വീട്ടിയും ഇടശ്ശേരിയും നാലാപ്പാട്ടിനും കുട്ടിക്കൃഷ്ണമാരാരും വേദരത്നം ഏർക്കരയും ചേർന്ന് സൃഷ്ടിച്ചതാണ് തൻ്റെ കാവ്യ വ്യക്തിത്വമെന്ന് അക്കിത്തം തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതൊന്നും കവിതയ്ക്ക് അന്യമല്ലെന്നുള്ളൊരു പൊന്നാനിക്കളരിയുടെ ദർശന പാരമ്പര്യം അക്കിത്തത്തിൽ നവീനമായ വികാസം നേടി അവിടെ ഭൗതികതയും ആത്മീയതയും രണ്ടല്ല ഏക സത്യമാണ് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ ബലിദർശനം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് സഞ്ജയൻ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം അമൃത കീർത്തി പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി എട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിലെ പത്മശ്രീ പുരസ്കാരം ജ്ഞാനപീഠം സമിതിയുടെ മൂർത്തിദേവി പുരസ്കാരം തുടങ്ങിയവ മഹാകവി അക്കിത്തത്തിന് ലഭിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട മഹത്തായ കാവ്യജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാകവിയെ തേടിയെത്തുകയായിരുന്നു അതോടെ ജ്ഞാനപീഠം നേടുന്ന ആറാമത്തെ മലയാളി എഴുത്തുകാരനായി അക്കിത്തം മാറി കോവിഡ് വ്യാപനം മൂലം ലളിതമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതത്തിലെ ഏറ്റവും മഹത്തായ പുരസ്കാരം ഏറ്റുവാങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മലയാളത്തിൻ്റെ ഇതിഹാസ കവി വിടവാങ്ങുന്നത് അസ്തമയ സൂര്യനെ പോലെ ശാന്ത രശ്മികൾ തൂങ്ങിക്കൊണ്ട് അക്കിത്തം അക്ഷരങ്ങളായി കവിതയായി എപ്പോഴും ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരന് ആദരാഞ്ജലികൾ കൂട്ടുകാര് ക്കിത്തത്തെപ്പറ്റി ഒരു ലഘുവിവരണം തയ്യാറാക്കി വെക്കണം നന്ദി കൂട്ടുകാരി